വിനാശകാലെ വിപരീത ബുദ്ധി എന്നുള്ളത് പാകിസ്ഥാന് ഇപ്പോൾ കൃത്യമായിരിക്കുകയാണ് ഇപ്പോഴത്തെ സർവത്ര ലോകരാജ്യങ്ങൾക്ക് മുന്നിലും കൈനീട്ടി നടക്കേണ്ട ഗതഗടിലാണ് പാകിസ്ഥാൻ കടുത്ത ചെലവ് ചുരുക്കൽ ഒരു വശത്ത് എം പിമാരുടെ അടക്കം ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു ഏതായാലും അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യക്ക് നേരെ വെല്ലുവിളി നടത്തിയവർക്ക് ഇപ്പോൾ കയ്യിലിരുന്നതുമില്ല കടിച്ചു പിടിച്ചതുമില്ല ഇതിന് പിന്നാലെ കൈനീട്ടി ചെല്ലുന്ന ലോകരാജ്യങ്ങളൊക്കെ കടക്ക് പുറത്ത് പറഞ്ഞില്ലെങ്കിലും ഇന്ത്യയോട് കളിക്കാൻ പോകരുതെന്ന് കൃത്യമായി ഉപദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയുടെ മറ്റൊരു അയൽ രാജ്യമായ ചൈന എല്ലാ കാലത്തും പാകിസ്ഥാന് എല്ലാ ശത്രുതയ്ക്കൊപ്പം കൂട്ടുനിന്ന് സഹായിച്ച ചൈന പോലും പറയുകയാണ് ഇന്ത്യയെ കണ്ടുപഠിക്കാൻ തുറന്നില്ല യു എയും ഒക്കെ നിലപാട് അതിശക്തമായി തന്നെ പറയുന്നുമുണ്ട് ഇനിയെങ്കിലും ക്രിക്കറ്റ് കളി പോലെ കാര്യങ്ങൾ കാണരുത് കളിക്കളത്തിലെ ആവേശം മാത്രം പോരാ പാകിസ്ഥാൻ മാച്ചിൽ ജയിക്കുമ്പോൾ കാണിക്കുന്ന ആവേശം അതിൽ മാത്രമേ കാണൂ ഇന്ത്യയോട് കളിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകും ഇന്ത്യയുടെ മാതൃക കണ്ടുപഠിക്കൂ എന്നാണ് ചൈനയും അറബ് രാജ്യങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഏതായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ രാജ്യത്ത് പല ചെലവ് ചുരുക്കൽ പദ്ധതികൾ അവതരിപ്പിച്ചു തന്നെ പാകിസ്ഥാൻ മുന്നോട്ടു പോവുകയാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി സർക്കാർ അമ്പിമാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞു അതേസമയം പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ സഹായത്തിന് നാല് പാടും നടന്ന് കൈനീട്ടി സഹായം ചോദിക്കുകയാണ് പാക് സർക്കാർ അമേരിക്കയിലും അറബ് രാജ്യങ്ങളിലുമൊക്കെ സഹായത്തിനായി സമീപിച്ചു കഴിഞ്ഞു വൈദ്യുതി വിതരണ ശൃംഖലയിലുണ്ടായ തകരാറുകൾ പോയ ആഴ്ചയിൽ പാകിസ്ഥാനിൽ വലിയ പ്രതിസന്ധിയാണ് കോടിയിലേറെ ദുരിതത്തിലായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാൻ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ചന്തകളും ഷോപ്പിംഗ് മാളുകളും എട്ടരയ്ക്ക് അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ മാസം നടപ്പാക്കിയിരുന്നു അതിനിടെയാണ് പ്രതിസന്ധി മഞ്ഞുകാലത്ത് വൈദ്യുതി ഉപയോഗം കുറവായതിനാൽ ഉപഭോഗം കുറയ്ക്കാൻ രാത്രി അധികൃതർ ഉൽപ്പാദന സംവിധാനം ഓഫ് ചെയ്തിരുന്നു ഓർക്കണം ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാക് വനിതാ നേതാവടക്കം രംഗത്ത് വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്നിട്ടിപ്പോൾ എന്തായി എന്നാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത് ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയ പാകിസ്ഥാനിലെ ഭരണകക്ഷിയായ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നേതാവ് ഷസിയ മാരിയൊക്കെ കാണാൻ പോലുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു വീണ്ടും അപക്കമായ പരാമർശങ്ങളടക്കമു പാകിസ്ഥാന്റെ കൈവശം മാറ്റം ബോമ്പുണ്ടെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്നാണ് ഷസിയാ മാരി പറഞ്ഞത് ആണവായുധമുള്ള രാജ്യമെന്ന പദവി നിശബ്ദമായിരിക്കാനല്ല ഈ ആവശ്യം വന്നാൽ ആണവായുധം പ്രയോഗിക്കുക തന്നെ ചെയ്യുമെന്ന തരത്തിലായിരുന്നു അവരുടെ പരാമർശം എന്നിട്ടിപ്പോൾ എന്തായി ആണവായുധം പോയിട്ട് ആ എന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ് പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്